നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇത്രയും വെല്ലുവിളിയും ഭീതിയും നിറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ. ജയപരാജയങ്ങൾ വിലയിരുത്തി പുതിയ തന്ത്രങ്ങൾ ഒരുക്കി കോൺഗ്രസ് ചിന്തൻ ശിബിരം. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകാത്തതിൽ SFI പ്രതിഷേധം. ഫറോക്ക് നഗരസഭ ഉപരോധിച്ചു. നോളജ് പാർക്ക് ഭൂമി പരസ്യലേലം. പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ പ്രതീകാത്മക ലേലം. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നമ്പർ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച് BJP. സപ്തദിന സത്യാഗ്രഹം തുടരുന്നു. പഞ്ചായത്തുകൾക്കുള്ള ഫണ്ടുകൾ സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് N.സുബ്രഹ്മണ്യൻ. UDF നേതൃത്വത്തിൽ പൈൻബ്രയിൽ പ്രതിഷേധ സംഗമം. ഭാവി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് ബേപ്പൂരിൽ ഫിഷിംഗ് ഹാർബർ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജയപരാജയങ്ങൾ വിലയിരുത്തി മുന്നേറാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്ന ചർച്ചകൾക്ക് തുടക്കമിട്ട് കോൺഗ്രസിന്റെ നവസങ്കല്പ ചിന്തൻ ശിബിരത്തിന് കോഴിക്കോട്ട് തുടക്കം. തെരഞ്ഞെടുത്ത പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്ന ചിന്തൻ ശിബിരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നവസങ്കല്പ ചിന്തൻ ശിബിരം കോഴിക്കോട്ട് ആരംഭിച്ചു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഇത്തരം വെല്ലുവിളിയും ഭീതിയും നിറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതികരിക്കുന്നവരെ വായ അടപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. എല്ലാ മേഖലകളെയും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വശത്താക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയെ വരെ സ്വാധീനിക്കുകയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. രാജ്യത്താകമാനം വർഗീയ ധ്രുവീകരണം നടത്തുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫാസിസം വരും എന്ന് കേട്ടതേയുള്ളൂ. യഥാർത്ഥ ഫാസിസത്തിന്റെ വരവ് ദർശിക്കുന്ന നാളുകളാണ് ഇന്ത്യ കടന്നുപോകുന്നത്. പിണറായി വിജയന് വേണ്ടി പാർട്ടി നടത്തുന്ന പാർട്ടിയാണ് കേരളത്തിലെ CPM എന്നുള്ളത് ഇപ്പോൾ മാറ്റപ്പെട്ടത് ഏറ്റവും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷം വഹിച്ചു. ഇന്ത്യ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും കോൺഗ്രസിന് പകരം വയ്ക്കാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചിന്തൻ ശിബിരം തുടക്കമിടും. ഇടതുപക്ഷത്തിന്റെയും BJP അക്രമ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിക്കാൻ കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തിന് സാധിച്ചു എന്നും കേന്ദ്രവും കേരളവും ഭരിക്കുന്നത് ഏകാധിപത്യ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കുടുംബത്തിൽ വരുന്ന മക്കൾ അവരെ KSU ആക്കി, അവരെ യൂത്ത് കോൺഗ്രസ് ആക്കി, അവരെ മഹിളാ കോൺഗ്രസ് ആക്കി, അവരെ പാർട്ടിയാക്കി കുടുംബത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ അസ്തിത്വം ഉറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി വന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെ തൊട്ട് കളിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം ദിഗ്വിജയ് സിംഗ്, കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന താരിഖ് അൻവർ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, MM ഹസൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറോക്ക് നഗരസഭാ കാര്യാലയം SFI ഉപരോധിച്ചു. ഫറോക്ക് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടും ഫറോക്ക് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് SFI ഫറോക്ക് നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. സർക്കാർ കിഫ്ബിയിൽ നിന്നും കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി ഒരു വർഷം പിന്നിട്ടിട്ടും നഗരസഭ അകാരണമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ തടഞ്ഞുവച്ചതിനാൽ 16 ഡിവിഷനുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചില്ല. തുടർന്നാണ് SFI ഫറോക്ക് ഏരിയ കമ്മിറ്റി മാർച്ച് നടത്തിയത്.
നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സൂപ്രണ്ട് ഷാജൻ ഒക്കുപെൻസി സർട്ടിഫിക്കറ്റ് അനുവദിച്ചതിൻ്റെ പകർപ്പ് സമരക്കാർക്ക് നൽകിയതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സർക്കാർ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയ 5 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം അത് പൂർത്തീകരിച്ചത് കോവിഡിന്റെ മുൻപെയാണ്. ആ ഘട്ടത്തിൽ തന്നെ സ്കൂളിന് നമ്പർ അനുവദിച്ചിരുന്നതിന് വേണ്ടി ഫറോക്ക് മുനിസിപ്പാലിറ്റി അപേക്ഷ കൊടുത്താണ്. വിവിധങ്ങളായ കാരണങ്ങൾ അപേക്ഷകൾ കടലാസുകൾ വേണമെന്ന് പറഞ്ഞ് കുറെ സമയം അത് നീട്ടിച്ചു. അവസാനം 11/10/2021 ഒരു വർഷം മുമ്പേ വീണ്ടും അപേക്ഷ കൊടുത്തു എല്ലാ രേഖകളുടെ അടിസ്ഥാനത്തിൽ. ഇതുവരെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് അതിന് നമ്പർ തന്നില്ല, ഒക്കുപേഷൻ സർട്ടിഫിക്കറ്റ് തന്നില്ല. ഇന്നായിരുന്നു ലാസ്റ്റ് ആയിട്ട് സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യേണ്ട ദിവസം. ഇന്ന് രാവിലെ തരാന്ന് പറയാണ്. ഇവിടെ മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിച്ച് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്റെ എഇയുടെ നിർബന്ധ ബുദ്ധി പ്രകാരം എന്താണ് അയാളുടെ പ്രശ്നം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അയാള് ഒപ്പിടാൻ വേണ്ടി തയ്യാറായില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തി. ഏരിയ സെക്രട്ടറി ടി രാധാഗോപി, ഏരിയ കമ്മിറ്റി അംഗം എം സമീഷ്, SFI ഏരിയ സെക്രട്ടറി പി കെ ശ്രീരാഗ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നോളജ് പാർക്കിലെ കിൻഫ്ര ഏറ്റെടുത്ത ഭൂമി പരസ്യലേലം ചെയ്യാനുള്ള കോടതി വിധി സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. പ്രതിഷേധമായി ബേപ്പൂരിൽ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതീകാത്മക ലേലം നടത്തി. രാമനാട്ടുകര നോളജ് പാർക്കിന് കിൻഫ്ര ഏറ്റെടുത്ത ഭൂമി പരസ്യലേലം ചെയ്യാനുള്ള കോടതി വിധി ഉണ്ടായത് സർക്കാരിന്റെ അനാസ്ഥയാലാണെന്ന് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതീകാത്മക ലേലം വിളി നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. വലിയ അർത്ഥത്തിൽ പൊതുഖജനാവിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടം മനസ്സിലാക്കാൻ കഴിഞ്ഞത് 400 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ചെറിയൊരു പദ്ധതിക്ക് വേണ്ടി, താരതമ്യേന ചെറിയൊരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ അർത്ഥത്തിലുള്ള വിശകലനത്തിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുഖജനാവിന്റെ പണം എന്ന് ഉപയോഗിക്കുന്നത് രാജ്യത്തെ നികുതി നൽകുന്ന ആളുകളുടെ കൂട്ടു സംരംഭമാണ്. അഥവാ ഗവൺമെന്റിന്റെ ചുമതലക്കാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രി, ചുമതലയുടെ മന്ത്രി എന്നൊക്കെ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു കസ്റ്റോഡിയൻ മാത്രമാണ്. ഇതിൽ ഗവൺമെന്റ് പണം കണ്ടെത്തുന്നതും ധനസമാഹരിക്കുന്നതും ഒക്കെ രാജ്യത്തെ പബ്ലിക് എക്സിക്യൂട്ടറിൽ നിന്നുള്ള നമ്മുടെ പൊതുഖജനാവിന്റെ പണമാണ് എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിൽ വലിയ നഷ്ടമാണ് ഈ പദ്ധതി യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് വെച്ചിട്ടുള്ളത്, സംസ്ഥാന ഖജനാവിന് വെച്ചിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് PV അൻവർ ഷാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഫി കരക്കണർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KK ആലിക്കുട്ടി, മണ്ഡലം സെക്രട്ടറി അനീസ് തോട്ടുങ്ങൽ, KK മുഹമ്മദ് കോയ, മഹ്സൂം പുതുക്കുളങ്ങര, KK അൻവർ അലി, NP ഷാഫി, ഇക്ബാൽ കടലുണ്ടി എന്നിവരും പ്രസംഗിച്ചു. 2008 ഈ സ്ഥല ഉടമകൾക്ക് സ്ഥലം ഏറ്റെടുക്കുകയും എന്നിട്ട് 2022 പോലും ഇതിൻ്റെ ഭൂമടകൾക്ക് ക്യാഷ് കൊടുക്കാത്ത ഒരു സംവിധാനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കുറേ ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് വളരെ സെറ്റിൽമെൻറ്റ് എന്നുള്ള നിലക്ക് വലിയ ശതമാനം പൈസ കുറച്ചുകൊണ്ട് വളരെപ്പെട്ട പാവങ്ങളൊക്കെ ആ കിട്ടിയ പൈസ മതി എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ട് ആ ക്യാഷ് മേടിച്ച് പോയിട്ടാണ്. എന്നാലും കുറേ ആളുകൾക്ക് ഇനിയും ഇതിൻ്റെ ക്യാഷ് എന്ത് ചെയ്യാണ്ട് കിട്ടാനുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Dam. വാർത്തകൾ തുടരുന്നു. കെട്ടിട നമ്പർ അഴിമതിക്കെതിരെ BJP നടത്തുന്ന സമര പരമ്പരയുടെ ഭാഗമായി 3ാം ദിവസം കൗൺസിലർ എൻ ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണെന്നും അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്ന കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ പറഞ്ഞു. കെട്ടിട നമ്പർ അഴിമതിക്കെതിരെ BJP സമര പരമ്പരയുടെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ BJP കൗൺസിലർമാർ നടത്തുന്ന സപ്തദിന സത്യാഗ്രഹ സമരത്തിന്റെ 3ാം ദിവസത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കെട്ടിട നമ്പർ നൽകിയതിന് പിന്നിൽ സി പി എമ്മിന് വ്യക്തമായ പങ്കുണ്ട്. അഴിമതിയിലെ യു ഡി എഫിന്റെ പങ്കും വ്യക്തമായി പുറത്തു വന്നു കഴിഞ്ഞു. കോർപ്പറേഷനുള്ളിൽ അന്വേഷണം നടത്തുന്നത് അഴിമതിക്ക് കൂട്ടുനിന്നവരാണ്. ഇവരെ നിയോഗിച്ച് അന്വേഷണം നടത്തി സത്യങ്ങൾ മൂടിവെക്കാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ അന്വേഷണം ഉന്നത സംഘത്തെ ഏൽപ്പിക്കണം. 10 വർഷത്തെ കെട്ടിട നമ്പർ സംബന്ധിച്ച രേഖകൾ വിജിലൻസ് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പി തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 70-ാം വാർഡ് കൗൺസിലർ എൻ ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം നടന്നത്. പരിപാടിയിൽ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് മധു പുഴയരികത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ, അരിമ്പിടാവിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രവീൺ ശങ്കർ, മനോജ് മുള്ളമ്പലം, കൗൺസിൽ പാർട്ടി ലീഡർ നവ്യ ഹരിദാസ്, ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി രമണീഭായ്, സംസ്ഥാന കൗൺസിൽ അംഗം ബി കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ബി ജെ പി മേഖലാ സെക്രട്ടറി അജയ് നെല്ലിക്കോട്, സെൽ കോർഡിനേറ്റർ ടി ചക്രായുധൻ, മണ്ഡലം പ്രസിഡന്റുമാരായ കെ ഷൈബു, ടി പി റിജിൽ, കൗൺസിലർമാരായ രമ്യ സന്തോഷ്, സി എസ് സത്യഭാമ, സരിത പറയേരി, അനുരാധ തായാട്ട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ. സർക്കാരിന്റെ അശാസ്ത്രീയമായ നടപടികൾക്കെതിരെ യു ഡി എഫ് നടത്തിയ പ്രതിഷേധ സംഗമം പൈമ്പ്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയും വൈദ്യുതി, വെള്ളം, വീട്ടുകരം ചാർജുകൾ അശാസ്ത്രീയമായി വർദ്ധിപ്പിക്കുകയും ചെയ്ത സർക്കാർ നടപടികൾക്കെതിരെ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തി. പൈമ്പ്രയിൽ നടന്ന സംഗമം മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ കടിഞ്ഞാണിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും പ്ലാൻ ഫണ്ടിൽ 10% വർധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികം അനുവദിക്കുന്നത് പതിവാണ്. എന്നാൽ ഇക്കുറി ഇടത് സർക്കാർ വർധന ഒന്നും അനുവദിച്ചിട്ടില്ല. ഫണ്ടുകൾ ഒരു ഭാഗത്ത് വെട്ടിച്ചുരുക്കുമ്പോൾ സർക്കാർ മറ്റൊരു ഭാഗത്ത് കടങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ വാങ്ങിക്കൂട്ടുകയാണ്. യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിന്റെ പൊതുകടത്തിന്റെ 4 ഇരട്ടിയാണ് ഇപ്പോഴത്തെ കടമെന്നും സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു. കഴുത്തു ജനിക്കാൻ പോകുന്നു എന്നുള്ളതൊരു സൂചനയാണ്. ആ 10% കുറവിൽ നമ്മൾ കണ്ടുതുടങ്ങിയത് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി തുടരുന്ന ആ 10% വർധനവ് ഈ തവണ വർദ്ധിപ്പിക്കാതെ കഴിഞ്ഞ തവണ അതേ പദ്ധതി തുകയാണ് ഈ തവണയും വകയിരുത്തിയത്. ചടങ്ങിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ചെറുവലത്ത് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് മുഖ്യപ്രഭാഷണം നടത്തി. അക്കിനാരി മുഹമ്മദ്, സത്യനാരായണൻ, സനൂജ്, കെ സി ഭാസ്കരൻ മാസ്റ്റർ, മായിൻ മാസ്റ്റർ, കെ എം ചന്ദ്രൻ, ടി കെ ജയകൃഷ്ണൻ, ആലിക്കുട്ടി മാസ്റ്റർ, കുരുവട്ടൂർ പഞ്ചായത്ത് അംഗങ്ങളായ ബി വി ടീച്ചർ, ശശികല പുനപ്പോത്തിൽ, നൂറുദ്ദീൻ, ബേബി പെരുന്നാട്ടുചാലിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ബോട്ട് ഓണേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗം ബേപ്പൂരിൽ നടന്നു. പ്രസിഡന്റ് എം ബഷീർ ഹാജി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ബോട്ട് ഓണേഴ്സ് ഓഫീസിൽ വെച്ച് നടന്നു. യോഗത്തിൽ പ്രസിഡന്റ് എം ബഷീർ ഹാജി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് ഹനീഫ ഹാജി, സബീഷ് കരിച്ചാലി, വി നിസാർ, കെ ടി ഷംസു, കെ ദേവരാജൻ, എം മാണി എന്നിവരും സംസാരിച്ചു. നമ്മൾ ഈ കേരളത്തിൽ ഇത്രത്തോളം ബോട്ടുടമ 4000 യന്ത്രവൽക്കര ബോട്ടുടമകൾ ഉണ്ടായിട്ട് എന്താണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്? ആരാണ് ഇതിന് പിന്നിൽ ഉണ്ടാവേണ്ടത്? നമ്മൾ എന്ത് ഡീസൽ അടിച്ച് പണിച്ചു, കടം ധനമായി, ഓരോരുത്തരെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാ? ഓരോ വീട്ടിൽ ആളുകൾ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുക, ആരും പറയാത്ത വിഷമങ്ങൾ ആളുകൾ എല്ലാവരും ഉണ്ട്. ഇനിങ്ങനെ പോയാൽ മതി, നമ്മൾ സംഘടിച്ച് നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. കഴിഞ്ഞ 23-ാം തീയതി നടത്ത സമരം വൻ വിജയമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആരും ഇണ്ടാതിരിക്കാന്ന് പറഞ്ഞു. നിങ്ങളെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇവിടെ രേഖപ്പെടുത്തിയില്ല, ഞങ്ങൾക്ക് മീൻസിൽ തയ്യാറാക്കി മറ്റുള്ള ആളുകൾക്ക് അറിയിക്കാം. അസോസിയേഷന്റെ വാർഷിക കണക്ക് അവതരണവും ഭാവി പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. വരാൻ പോകുന്ന വർഷത്തിൽ നമുക്ക് ഡീസൽ ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ജില്ലാ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരണമെന്നുള്ള
മാർഗ്ഗികൾ അവരുടെ ഭാഗത്തുണ്ടാവണം. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനമാണെന്നാണ് പെട്രോൾ പമ്പിന്റെ ആളുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അനുവദിച്ച പെട്രോൾ ഡീസൽ കോട്ടയിൽ നിന്ന് വെട്ടിച്ചൊരുക്കി അത് കുറച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബോട്ട് ശ്രമിച്ച് ഒരു ഒരു ദിവസം പണിക്കുകയാണെങ്കിൽ ഒരു ഒരു പതിനൂറ്റാൻ പണിക്കുകയാണെങ്കിൽ 4000-5000 ലിറ്റർ ഡീസൽ ആവശ്യമായിട്ട് വരും. അത് 2000 പോരായിക്കഴിഞ്ഞാൽ നമ്മളെ പണിയുടെ നമ്മുടെ തൊഴിൽ സംരക്ഷണത്തിന് ശരിക്ക് സാരമായി ബാധിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. പണമിടപാടിനൊപ്പം ഹൃദയമിടപാട് കൂടി എന്ന ആശയം പ്രാവർത്തികമാക്കാൻ വില്ലേജ് കണക്ട് പരിപാടിയുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കിന്റെ എല്ലാ റീജിയനുകളിലെയും ജീവനക്കാർ ഇടപാടുകാരുടെ നാട്ടിൽ അവർക്കൊപ്പം ഒരു ദിവസം ചെലവിട്ട പരിപാടിയാണ് SBI വില്ലേജ് കണക്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ വെങ്കട്ടരമണഭായ് റെഡ്ഡി തിരുവനന്തപുരം പൂവാർ നടന്ന വില്ലേജ് കണക്റ്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. SBIയുടെ കേരളത്തിലെ എല്ലാ റീജിയനുകളിലെയും ജീവനക്കാരുടെ സജീവ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ 29 മേഖലകൾ കേന്ദ്രീകരിച്ച് വെള്ളി ശനി ദിവസങ്ങളിലാണ് വില്ലേജ് കണക്ട് നടന്നത്. ആദ്യ ദിവസം ബാങ്കിലെ ഇടപാടുകാരെ ആദരിക്കൽ, ബാങ്കിൻ്റെ CSR പ്രവർത്തനങ്ങൾ, പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം, കലാപരിപാടികൾ, കമ്മ്യൂണിറ്റി ഡിന്നർ എന്നിവയാണ് ഉൾപ്പെടുത്തിയത്. രണ്ടാം ദിവസം പൊതുജനങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇടപാടുകാരുമായി SBI ജീവനക്കാരുടെ സംവാദവും നടന്നു. തിരുവനന്തപുരം കുറ്റിച്ചൽ നടന്ന വില്ലേജ് കണക്റ്റിന്റെ ഉദ്ഘാടനം SBIയുടെ നെറ്റ്വർക്ക് 1 ജനറൽ മാനേജർ വി സീതാരാമനും, കോഴിക്കോട് ഫറൂഖിൽ നടന്ന വില്ലേജ് കണക്റ്റിന്റെ ഉദ്ഘാടനം SBIയുടെ നെറ്റ്വർക്ക് 2 ജനറൽ മാനേജർ തലച്ചിൽ ശിവദാസും, എറണാകുളം മന്നത്ത് നടന്ന വില്ലേജ് കണക്റ്റിന്റെ ഉദ്ഘാടനം SBIയുടെ നെറ്റ്വർക്ക് 3 ജനറൽ മാനേജർ ശേഷു ബാബു പള്ളയും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന സപ്തചിരഞ്ജീവി യാഗത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ഗൃഹം ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വേങ്ങേരിയിൽ വെച്ച് December 5 മുതൽ നടത്തുന്ന സപ്ത ചിരഞ്ജീവി യാഗത്തിന്റെ സ്വാഗത സംഘ കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനവും രാമായണ വിതരണവും ഹനുമാൻ ചാലീസ വിതരണവും കോഴിക്കോട് ഗാന്ധിഗൃഹം ഓഡിറ്റോറിയത്തിൽ നടന്നു. അമൃതാനന്ദമയി ആശ്രമം മഠാധിപതി വിവേകാമൃതപുരി സ്വാമികൾ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമായ സങ്കല്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുറച്ച് നാളുകൾ ഈ യാഗം അത് പൂർത്തീകരിക്കുന്നത് വരെ നിങ്ങളുടെ ഊണും ഉറക്കവും നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാമായണത്തിന്റെ സന്ദേശവും രാമായണത്തില് തുടക്കത്തിലും വലിയാഗമാണ്, ഒടുവിലും ശ്രീരാമചന്ദ്ര ഭഗവാൻ അശ്വമേധയാഗം നടത്തിക്കൊണ്ടാണ് അവസാന ഭാഗത്തും കടന്നു വരുന്നത്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ യാഗത്തിന് വലിയ ഒരു പ്രാധാന്യം നമ്മുടെ പൂർവികർ നൽകിയിരുന്നു. ആചാര്യൻ മുരളീധര സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു. യാഗാചാര്യൻ വ്യാസാനന്ദ ശിവയോഗി സ്വാമികൾ യാഗത്തെ കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ AM ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. പ്രതീഷ് കാപ്പൂക്കര, രാംദാസ് വേങ്ങേരി, ജഗത്മാൻ ചന്ദ്രപുരി, വടകര വിജയൻ, സംഗീത് ചേവായൂർ, രാധാ വാസുദേവൻ, ദേവരാജൻ കാടാമ്പുഴ, ഷാജി ചേളന്നൂർ, ശിവദാസ് ധർമ്മടം, സുനിൽകുമാർ മാമിയിൽ, പുരുഷു മാസ്റ്റർ TM തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഗസൽ പുതിയ നിരത്തിന്റെ നേതൃത്വത്തിൽ ആൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 88 പേർ മത്സരത്തിൽ പങ്കെടുത്തു. കൌൺസിലർ VK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
ഗസൽ പുതിയ നിരത്ത് ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പരിപാടി കൗൺസിലർ വി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ദേശീയ സംസ്ഥാന ചാമ്പ്യനോട് ചോദിച്ചു, ഏത് വർഷമാണ് നിങ്ങൾ ആദ്യമായി ചാമ്പ്യനായത്? അപ്പോൾ 79-80 വർഷമാണ് ആദ്യമായി ചാമ്പ്യനായിട്ടുള്ളത്. ഇതാണ് 42 വർഷം മുമ്പ്. അവിടെ ഇരിക്കുന്ന മത്സരാർത്ഥി കുട്ടികളിലൊക്കെ ജനിക്കുന്നതിന് വളരെ വർഷം മുമ്പ് തന്നെ അതായത് പുതിയത്തിന് ദേശീയ തലത്തിലും കേരളത്തിലും ഈ പുതിയർത്തുന്ന പ്രദേശത്തെ അദ്ദേഹം പ്രസിദ്ധമായ ഒരു സ്ഥലമാക്കി മാറ്റി. ദേശീയ താരങ്ങളായ ഒ ടി അനിൽകുമാർ, എ കെ ജഗദീഷ്, ഷർഷ ബക്കർ, കരൺ അഭിജിത്ത്, കെ ആർ മധുസൂദനൻ, ചെസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പങ്കെടുത്ത മുഹമ്മദ് സാലേ തുടങ്ങി 88 പേർ മത്സരത്തിൽ പങ്കെടുത്തു. ഇ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് മനോരഞ്ജൻ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. നിരവധി തവണ സംസ്ഥാന ജേതാവായ ഒ ടി അനിൽകുമാർ വിജയിയായി. തുടർന്ന് ചടങ്ങിൽ ചെസ് ചാമ്പ്യനായ നങ്ങത്താട് അബ്ദുൽ മജീദിനെ ആദരിച്ചു. ചതുരംഗ പട ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, നടക്കാവ് ഗവൺമെന്റ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സന്തോഷ് ടി എന്നിവർ സംസാരിച്ചു. ഐ അസദുൽ സലീം, ആർബിറ്റർ കെ ഷാജി, വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. സമ്മാനദാന പരിപാടിയിൽ പ്രസാദ് ശേഖർ, അബ്ദുൽ ഗഫൂർ നിസാർ, ഷിബു മുസ്തഫ, അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട്. സൗത്ത് ഇന്ത്യൻ ഗാർമെന്റ്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പെൽവിസ് ജീൻസ് സിഗ്മ ഫാഷൻ ഫെസ്റ്റിവൽ 9, 10, 11 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. 3 ദിവസങ്ങളിൽ നടക്കുന്ന മേളയിൽ രാജ്യമെമ്പാടുമുള്ള വസ്ത്ര നിർമ്മാതാക്കളും വ്യാപാരികളും കയറ്റുമതിക്കാരും പങ്കെടുക്കും. 4th പെൽവിസ് ജീൻസ് സിഗ്മ ഫാഷൻ ഫെസ്റ്റിവൽ 9, 10, 11 തീയതികളിൽ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ നടക്കും. 5000-ലധികം ചെറുകിട വ്യാപാരികളും വിതരണക്കാരും 200-ലധികം വസ്ത്ര നിർമ്മാതാക്കളും മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നായി 100-ലധികം കയറ്റുമതിക്കാരും പങ്കെടുക്കുന്ന മേള വസ്ത്ര നിർമ്മാണ മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 150-ലധികം സ്റ്റാളുകളിലൂടെ രാജ്യമെമ്പാടുമുള്ള വസ്ത്ര നിർമ്മാതാക്കളും വിതരണക്കാരും പുതിയ ഉൽപ്പന്നങ്ങളും ബ്രാൻഡുകളും അവതരിപ്പിക്കും. മേളയിൽ സന്ദർശകരായി എത്തുന്ന ചെറുകിട വ്യാപാരികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് BMW G310R സ്പോർട്സ് ബൈക്ക് സമ്മാനമായി നൽകും. നിർമ്മാണ വ്യാപാര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് വിവിധ വിഭാഗങ്ങളിലായി 20 സിഗ്മ അവാർഡുകൾ മേളയിൽ സമ്മാനിക്കും. മേഖലയിൽ ഒരു വർഷം നടന്ന മാറ്റങ്ങളും സിഗ്മയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന ആനുവൽ മാഗസിനും പ്രകാശനം ചെയ്യും. ഇത്തരത്തിൽ ഈ പ്രോഗ്രാമിൽ 158 സ്റ്റാളുകളാണ് ഇതുവരെ ഉള്ളത്. ഓൾമോസ്റ്റ് അപ്പോൾ 160 സ്റ്റാളുകളോളം ഉണ്ടാവും. ആ സ്റ്റാളുകളിൽ 100-ലധികം ബ്രാൻഡുകൾ അവരുടെ പ്രൊഡക്റ്റുകൾ പ്രസന്റ് ചെയ്യും. 5000 വിസിറ്റേഴ്സിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും കവർ ചെയ്യപ്പെടുന്നു. പ്രധാനമായിട്ടും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ജനപങ്കാളിത്തം അല്ലെങ്കിൽ റീറ്റെയിൽ പങ്കാളിത്തം ഉണ്ടാകും. റീറ്റെയിലേഴ്സ് ആണ് വരുന്നത്, റീറ്റെയിലേഴ്സിന്റെ പങ്കാളിത്തം ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ സിഗ്മ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, സിഗ്മ ജനറൽ സെക്രട്ടറി അബ്ബാസ് അധറ, ട്രഷറർ ഷെരീഫ് കേച്ച്, സിഗ്മ ഫാഷൻ ഫെസ്റ്റിവൽ ചെയർമാൻ ഫിറോസ് ഖാൻ, കൺവീനർ ഷിർഷാദ് അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പോപ്പുലർ ഹാർഡ്വെയർ എളൈത്തിൽ വട്ടോളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി ഐറ്റങ്ങളാണ് വിൽപ്പനയ്ക്ക് ഉള്ളത്. മുപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി പോപ്പുലർ ഹാർഡ്വെയർ എളയറ്റിൽ വട്ടോളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പോപ്പുലർ ഹാർഡ്വെയറിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ആദ്യ വിൽപ്പന അഷറഫ് മൂത്തയിടത്ത് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി എളയറ്റിലെ യൂണിറ്റ് പ്രസിഡന്റ് TP ഖാദർ ഹാജി, ട്രഷറർ നാസർ ഹാജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സാനിറ്ററി ഐറ്റം, ഇലക്ട്രിക്, ലോക്ക്, പ്ലംബിംഗ് എന്നിവ പോപ്പുലർ ഹാർഡ്വെയറിൽ ലഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ നാസർ പോപ്പുലർ അറിയിച്ചു. 1987 എൻ്റെ ഫാദർ PT കോയാമു ഹാജി തുടങ്ങി വെച്ച ഒരു സംരംഭം നല്ല രീതിയിൽ നടന്നു പോരുകയും ഇലക്ട്രോട്ടുകളെയും തൊട്ട് പ്രദേശങ്ങളിലെയും എല്ലാ ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടി ഞങ്ങളിപ്പോൾ ഒരു
പോപ്പുലർ ഹാർഡ്വെയർ എന്ന ഒരു സ്ഥാപനം കൂടി ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാ സാധനങ്ങൾക്കും വില കുറച്ചാണ് ഞങ്ങൾ വിൽക്കുന്നത്. കാരണം എല്ലാ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടുകളും ക്യാഷ് ഡിസ്കൗണ്ടും കൊടുത്താണ് സാധനം പർച്ചേസ് ചെയ്യുന്നത്. അവിടെ തന്നെ എല്ലാ സാധനങ്ങൾക്കും വില കുറച്ച് വിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ഇത്രയും വെല്ലുവിളിയും ഭീതിയും നിറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ. ജയപരാജയങ്ങൾ വിലയിരുത്തി പുതിയ തന്ത്രങ്ങളൊരുക്കി കോൺഗ്രസ് ചിന്തൻ ശിബിരം. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകാത്തതിൽ SFI പ്രതിഷേധം. ഫറോക്ക് നഗരസഭ ഉപരോധിച്ചു. നോളജ് പാർക്ക് ഭൂമി പരസ്യലേലം. പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ പ്രതീകാത്മക ലേലം. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നമ്പർ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച് BJP. സപ്തദിന സത്യാഗ്രഹം തുടരുന്നു. പഞ്ചായത്തുകൾക്കുള്ള ഫണ്ടുകൾ സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് N.സുബ്രഹ്മണ്യൻ. UDF നേതൃത്വത്തിൽ പൈമ്പ്രയിൽ പ്രതിഷേധ സംഗമം. ഭാവി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് ബേപ്പൂരിൽ ഫിഷിംഗ് ഹാർബർ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.